നവോത്ഥാനത്തിൻ്റെ പേരിൽ ശബരിമലയെ അട്ടിമുട്ടി തകർക്കാൻ ശ്രമിച്ച ഭരണാധികാരികൾക്കും ദേവസ്വം ബോർഡിനും തന്നെ ഈ ഭക്തന്മാരെ വിളിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു മഹായജ്ഞം ദുഷ്ട ലക്ഷ്യത്തോടുകൂടി ഹിഡണ അജണ്ടയോടുകൂടി ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിന്ന് പിഴയ്ക്കണമെങ്കിൽ ശബരിമലയിൽ ഭണ്ഡാരവരവ് വേണം. ശബരിമലയിലെ ആത്മീയതയോ ശബരിമലയിലെ ധന്യതയോ ആചാരാനുഷ്ഠാനങ്ങളോ നിലനിർത്താനല്ല, അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ശബരിമലയിൽ ഈ കോവിഡ് കാലത്ത് പരമാവധി ഭക്തന്മാരെ വരുത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ പരിണത ഫലം അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊറോണ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ഹിന്ദു വോട്ടറും അടുത്ത ആഴ്ചയിൽ ഇലക്ഷന് വേണ്ടിയിട്ട് പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ നമ്മുടെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും തകർക്കാനായിട്ട് ചെയ്തവർ ഇപ്പം അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് ഓർമ്മിക്കണം. അവരുണ്ടാക്കിയ സ്വയമുണ്ടാക്കിയ ദുരന്തമാണ് എന്നുള്ളത് മറക്കരുത്. ക്രിസ്ത്യൻ മുസ്ലിം പള്ളികൾക്കോ ദേവാലയങ്ങൾക്കോ ഒരിക്കലും അവരുണ്ടാക്കാത്തത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾക്ക്, ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങൾക്ക്, ഹിന്ദുക്കളുടെ ഗ്രന്ഥങ്ങൾക്ക്, ഹിന്ദുക്കളുടെ ആചാര വിചാരങ്ങൾക്ക് വേണ്ടി മാത്രം. അതേസമയത്ത് നോക്കുക, ഫെമിനിസ്റ്റുകളെയും മാവോയിസ്റ്റുകളെയും ബാക്കി ആർപ്പോ ആർത്തവോത്സവം നടത്തിയവരെയും ചുംബന സമരം നടത്തിയവരെയുമാണ് വിട്ടത്. ഇവരാരും തന്നെ ഇവരുടെ ഭാര്യയെയും മക്കളെയും ഒന്നും വിട്ടില്ല. ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല, നല്ല അസൽ ഈശ്വര വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമലയിൽ ചെന്ന് കൈകൂപ്പി നിന്നതും ഭാര്യയെ കോവിഡ് നിയമം ലംഘിച്ച് ഗുരുവായൂരിലേക്ക് പോയതും ഹൈക്കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതുമെല്ലാം. അപ്പം ഇവര് ഈ ഫെമിനിസ്റ്റുകളെയും മാവോയിസ്റ്റുകളെയും മറ്റ് എക്സ് വൈ സെഡ് സ്വഭാവമുള്ളവരെയൊക്കെ കയറ്റിയിട്ട് ശബരിമല തകർക്കാൻ വേണ്ടി മാത്രം ചെയ്തതിൻ്റെ പരിണതഫലം അവരനുഭവിക്കുന്നു. ശബരിമലയിൽ 17 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് രോഗം സ്ഥിരീകരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം തൊടുന്ന സ്ഥലം മുഴുവനും കൊറോണ വ്യാപിക്കും. 2 മീറ്റർ ഡിസ്റ്റൻസ് സംരക്ഷിക്കാൻ, 2 മീറ്റർ ദൂരവും ബാക്കിയുള്ളതൊക്കെ പാലിക്കാൻ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സാധിക്കുമോ? അദ്ദേഹം കിടക്കുന്ന മുറി, അദ്ദേഹം ഇരുന്ന കസേര, അദ്ദേഹം തൊട്ട ടേബിള്, അദ്ദേഹം ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, അദ്ദേഹം ചായ കുടിച്ച പാത്രം, അദ്ദേഹം നടക്കുന്ന വഴി, അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം എല്ലാമായിട്ട് ബന്ധപ്പെട്ട ഭക്തന്മാരായാലും ജോലിക്കാരായാലും അവർക്കെല്ലാം ഇത് വ്യാപിക്കും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു കോവിഡ് രോഗി ഉണ്ടെങ്കിൽ അയാളുടെ റൂട്ട് മാപ്പ് ഉണ്ടാക്കുന്ന ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റൂട്ട് മാപ്പ് ആരുണ്ടാക്കും? അങ്ങേര് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്, പോയ വഴിയിലേക്ക് ആരാ ഉള്ളത്? ഇപ്പോൾ അങ്ങേര് പ്രവർത്തിക്കുന്ന ഓഫീസ്, അങ്ങേർക്ക് ചായ കൊണ്ടോ കൊടുക്കുന്നവർ, അങ്ങേർക്ക് ഭക്ഷണം കൊണ്ടോ കൊടുക്കുന്നവർ, അങ്ങേരുടെ ബെഡ് ശരിയാക്കുന്നവർ, അങ്ങേരുടെ അങ്ങേര് തൊട്ട സ്വിച്ച്, അങ്ങേര് തൊട്ട AC, അങ്ങേര് ഒപ്പിട്ട പേപ്പർ, അങ്ങേര് ഒപ്പിട്ട പേന, അതുപോലെ തന്നെ ഒപ്പിട്ട പേപ്പർ ഇട്ട കമ്പ്യൂട്ടർ, ലൈറ്റ് സ്വിച്ച് ഉൾപ്പെടെ അതെല്ലാം കൊറോണ രോഗത്തിന് പകർച്ചവ്യാധി പോലെ പകരാനിടയാവില്ലേ? എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ പിന്നെ ഒരു പ്യൂണാണെങ്കിൽ അയാൾ എവിടെയെങ്കിലും മൂലയ്ക്ക് പിടിച്ചിരുത്താം, ആണെങ്കിൽ പോലും ഡേഞ്ചറസ് തന്നെയാണ്. പണ്ട് റൂട്ട് മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റൂട്ട് മാപ്പ് എവിടെ ഉണ്ടാക്കും? ശബരിമലയുടെ മുകളിൽ തന്നെയുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ 17 പേർക്ക് വ്യാപിച്ചു. ഇനി 17 പേരിൽ നിന്ന് എത്ര പരമാവധി ഭക്തന്മാരെ കൊണ്ടുവരാൻ വേണ്ടി ഗംഗ പമ്പയിൽ കുളിക്കാതെ കൊണ്ടുവരുമ്പോൾ അവരുടെ രോഗമോ ആരോഗ്യമോ അവരുടെ നിലനിൽപ്പോ ഒന്നുമല്ല പ്രശ്നം, മറിച്ച് ഭണ്ഡാരം പരമാവധി നിറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യണം. ഓരോ ഹിന്ദു വോട്ടറും ഇതറിയണം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ അവരറിയണം. അവരുടെ കൂട്ടത്തിലുള്ളവർ ഒരു ശബരിമലയെ തകർക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയതിൻ്റെ പാപഫലം പ്രായശ്ചിത്തമില്ലാത്ത വിധത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. ശബരിമലയിൽ കോവിഡ് കണ്ടു കഴിഞ്ഞാൽ 37 പേർക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു ഭക്തന്മാർക്കെന്ന് പറഞ്ഞു. അതിങ്ങനെ വ്യാപിക്കുകയാണ്. 2 മീറ്റർ അകലം പാലിക്കാനും മാസ്ക് വയ്ക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് വെറുതെ ചിന്തിക്കുക. ശബരിമല മാതിരി തിരക്കുള്ള ഒരു സ്ഥലത്ത് വീണ്ടും ആൾക്കാരെ കൊണ്ടുവന്ന് ആൾക്കാരെ വരുത്താതിരിക്കാൻ ചെയ്തവർക്ക് തന്നെയുള്ള ഗതികേടിൻ്റെ പരമകാഷ്ടയാണ് ആൾക്കാരെ വരുത്താൻ വേണ്ടി ചെയ്യേണ്ടി വരുന്നത്. പോലീസ് അടിച്ചൊതുക്കിയവർക്ക് തന്നെ പോലീസ് വാനിൽ അനൗൺസ് ചെയ്തിട്ട് ആൾക്കാരെ വരുത്തേണ്ടി വരുന്നു. ഇവരിൽ 16 പേർ ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനുമാണ്. ദേവസ്വം ജീവനക്കാരിൽ 2 പേർ സ്ഥിരം ജീവനക്കാരും മറ്റുള്ളവർ
താൽക്കാലിക ജീവനക്കാരുമാണ്. സന്നിധാനത്തെ പ്രസാദ വിതരണ കൗണ്ടറുകളിലും ഭക്ഷണശാലകളിലും ജോലി ചെയ്യുന്നവരും രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരിൽ ഉൾപ്പെടും. ഭക്തന്മാരോട് ശബരിമല ധർമ്മ സംരക്ഷണ സമിതി നിരന്തരം പറയുന്നുണ്ടായിരുന്നു, പോകരുത്, ശബരിമലയിലേക്ക് പോകരുത്. അത് പറയാൻ കാരണം എന്താണ്? ഇവർ നോക്കാം, താൽക്കാല സന്നിധാനത്തെ പ്രസാദ വിതരണ കൗണ്ടറിലുള്ളവർ, അവർക്ക് കൊറോണ ഉണ്ടെങ്കിൽ അവർ ഈ പ്രസാദം എടുത്തു കൊടുത്താൽ എന്താ സംഭവിക്കുക? ആ പ്രസാദത്തിൽ കൊറോണ വരില്ലേ? റെസീറ്റ് കൊടുക്കുന്നവർക്ക് ഈ കൊറോണ വരില്ലേ? ആ റെസീറ്റ് എടുത്തിട്ട് പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ കൊറോണ വരില്ലേ അവർക്ക്? അങ്ങനെ വ്യാപിക്കാനുള്ള ഞാനും ഒരു ബാക്ടീരിയോളജി പഠിച്ച ആളാണ്, വൈറോളജി ബയോകെമിസ്ട്രി പഠിച്ച ആളെന്നുള്ള രീതി പറയാം. ഇവർ കൊടുക്കുന്ന ടിന്ന് കൊടുക്കുന്ന ആൾക്ക് അയാൾക്ക് കൊറോണ ഉണ്ടെങ്കിലോ, പ്രത്യേകിച്ച് തണുപ്പ് കാലം, മൂക്ക് ചീറ്റല്, ബാക്കി ശരീരത്തിൻ്റെ തണുത്ത് വറയ്ക്കുന്ന അവസ്ഥ, മുഖം തുടയ്ക്കല്, തലമുടി തുടയ്ക്കല്, ഇതെല്ലാം കൈകൊണ്ട് തൊടുന്നതാ. അതുകൊണ്ട് തന്നെ പ്രസാദം എടുത്തു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? വെറുതെ ചിന്തിച്ചു നോക്കാം, സയന്റിഫിക്കായിട്ട് ചിന്തിച്ചു നോക്കാം. ശബരിമല അയ്യപ്പനെ കുറിച്ച് ഈ സമയത്ത് ചിന്തിക്കണ്ട. ഈ താൽക്കാലിക പ്രസാദം കൊടുക്കുന്നവരും റെസീറ്റ് എഴുതുന്നവരും ചിട്ട് കൊടുക്കുന്നവരും എല്ലാവർക്കും കൊറോണ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എത്ര പേർക്ക് അത് വ്യാപിക്കും? വ്യാപിക്കാതിരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ശബരിമലയിലേക്ക് ഈ വർഷം പോകണ്ട. അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കാം. ഏതായാലും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണശാലയിലെ ആഹാരം വിളമ്പി കൊടുക്കുന്നവർ രോഗബാധിതരായതോടെ സന്നിധാനത്തെ മിക്ക ജീവനക്കാരും സമ്പർക്ക പട്ടികയിൽപ്പെടും. അർത്ഥം മനസ്സിലായില്ല? ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവർ ഉൾപ്പെടെയാണ് രോഗബാധിതരായത്. അപ്പോൾ സന്നിധാനത്തെ എല്ലാ ജോലിക്കാർക്കും ഇത് വ്യാപിക്കും, പെടും. ഇന്നലെ 249 പേരെ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കിയപ്പോഴാണ് 17 പേർക്ക് രോഗബാധിതർ എന്ന് കണ്ടെത്തിയത്. RTPC ടെസ്റ്റ് ചെയ്താൽ ഇതിൽ കൂടുതൽ രോഗബാധിതരെ കണ്ടെത്താനാകുമെന്നാണ് ആരോഗ്യരംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നത്. 2 ദിവസം മുൻപ് 6 പേർക്കാണ് രോഗബാധിത. ശബരിമലയിൽ ജീവനക്കാരിലെ കോവിഡ് ബാധ വ്യാപിക്കുന്ന സാഹചര്യത്തിലും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന നീക്കം ഭക്തരിൽ ആശങ്ക സൃഷ്ടിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോകരുത്. സ്വയം 3000-ൽ അധികം അടി കയറിയിട്ട് കരിമല കയറ്റം കഠിനമെൻ്റെ ശ്വാസം എടുക്കാൻ വേണ്ടി പാടുപെടുന്ന സമയത്ത് ചുറ്റുമുള്ള വായുവിൽ തന്നെ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താ? അവിടെ ചെന്ന് പ്രാരബ്ധമായിട്ട് ബാക്കിയുള്ളവർക്ക് ഭാരമായിട്ട് കൂടെ താഴത്തേക്ക് കൊണ്ടുവരാനും പറ്റാതെ അവിടെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ അടക്കം ചെയ്യാനും ആരുമില്ലാതെ ഒരാളും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥ വരുന്നത് കൊണ്ട് ഓരോ ഭക്തനും അറിയണം, ശബരിമലയിൽ പോയിട്ട് ഭണ്ഡാരത്തിൽ പൈസ ഇടണോ, അതല്ല അവനവൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ചെന്നിട്ട് ഭണ്ഡാരത്തിൽ പൈസ ഇട്ടാൽ മതിയോ, ഇതെല്ലാം ഉണ്ടാക്കിയതാരാണ് എന്ന് കൂടി നോക്കണം. എന്തുകൊണ്ട് ശബരിമലയിൽ വരവില്ലാതെയായി? അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവരാര്? ഈ ഇലക്ഷൻ സമയത്ത് ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടതാണ്. ശബരിമലയെ തകർക്കാൻ, കൂട്ടത്തിൽ ഗുരുവായൂരിനെ തകർക്കാൻ ഹിന്ദു ക്ഷേത്രങ്ങളിലെ എല്ലാ വിളക്കുകളും മറ്റും കച്ചവടം നടത്താൻ, ലേലം നടത്താൻ, അമ്പലക്കുളങ്ങളിൽ മത്സ്യക്കച്ചവടം, മത്സ്യ വളർത്തു കേന്ദ്രമാക്കാൻ, അതേപോലെ തന്നെ ക്ഷേത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ ഹൈക്കോടതി വരെ ചോദിച്ചു. ക്ഷേത്ര ഭൂമി കപ്പകൃഷി നടത്തിയാൽ എന്താ, ഭഗവാന് നേദിക്കാൻ പോകുന്നത് മരച്ചീനിയാണോ എന്ന് വരെ ചോദിക്കുന്ന ലെവലിലേക്ക് ഇവരുടെ ദുഷ്ടതരം എത്തിയിരിക്കുന്നു എന്നുള്ളത് അറിയുക. ശബരിമലയിൽ ജീവനക്കാരിൽ കോവിഡ് ബാധ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാരും ദേവസ്വം ബോർഡും നടത്തുന്ന നീക്കം ഭക്തരിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് പ്രസാദ വിതരണം കൗണ്ടറുകളിലും ഭക്ഷണശാലയിലും ജോലി ചെയ്യുന്നവരിലാണ് രോഗബാധ കാണുന്നത്. ഇവർ ഭക്തരുമായി സമ്പർക്കത്തിൽ വരാൻ സാധ്യതയേറെയാണ്. 2 മീറ്റർ അകലം പാലിക്കുന്നതിന് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വ്യക്തികൾ, അവർ തൊടുന്ന ടാപ്പ്, അവർ കുടിക്കുന്ന ഗ്ലാസ്സിലെ വെള്ളം, അവർ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്, അവരിരിക്കുന്ന കസേര, അവർ കൈകുത്തുന്ന ടേബിള്, ഇതെല്ലാം കൊറോണ എന്ന സാധനത്തിന് ജാതി മത ഇസ വർഗ വർണ്ണ ഭാഷ വ്യത്യാസം ഇല്ല. കൊറോണ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും മധ്യപക്ഷമായാലും വന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ കൊറോണയ്ക്കും ഒരാഗ്രഹം ഉണ്ടാവും ഈ ഭരണാധികാരികളെ പോലെ ശബരിമലയെ തകർക്കാൻ. അപ്പോൾ ശബരിമലയെ തകർക്കണമെങ്കിൽ ശബരിമല ഭക്തന്മാരെ ശ്രമിച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ആ കൊറോണയിലൂടെ ശബരിമലയെ തകർക്കാൻ ആ കൊറോണയും ചൈനക്കാരും അവരെ പിന്താങ്ങുന്ന ഇവിടുത്തെ ഭരണാധികാരികളുമെല്ലാം വിചാരിച്ച് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ശബരിമലയെ തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓരോ ഹിന്ദു വോട്ടറും ചിന്തിക്കണം, ഇനി ഇവരെ നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കും ഇവരെക്കാലത്തും എന്നുള്ളത് ഉറപ്പാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇവർ അധികാരത്തിൽ ഇരിക്കുമ്പോഴും അധികാരത്തിൽ ഇരിക്കാതിരുന്ന കാലത്തും സനാതന ധർമ്മത്തെയും ഭാരതീയ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും തകർക്കാൻ വേണ്ടി മാത്രം
മാത്രം പ്രവർത്തിച്ച ഇവരെ ഇനി അധികാരത്തിലേറ്റണോ എന്നുള്ളത് ചിന്തിക്കുക. പ്രണാമം, നമസ്കാരം.